100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ചന്തക്കുന്ന് ബംഗ്ലാംകുന്നിലെ കുടിവെള്ള പദ്ധതിക്ക് പുതിയ ടാങ്ക് നിർമ്മിക്കാൻ വനം വകുപ്പ് സ്ഥലം നൽകും. 10 കോടി രൂപ ചെലവഴിച്ചാണ് ടാങ്ക് നിർമ്മിക്കുക. പി വി അൻവർ എംഎൽഎ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, നിലമ്പൂർ നോർത്ത് DFOP കാർത്തിക് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചതിനെ തുടർന്നാണ് DFO സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചത്. 40 വർഷത്തിലേറെ പഴക്കമുള്ള ടാങ്കാണ് നിലവിലുള്ളത്. ഇത് ഏത് സമയവും തകരാവുന്ന അവസ്ഥയിലാണ്. നിലവിൽ ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തിന് ചേർന്നാണ് വനം വകുപ്പ് ഭൂമി നൽകുകയെന്ന് PV അൻവർ എംഎൽഎ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പറഞ്ഞു. അമൃതം പദ്ധതിയിലൂടെ 10 കോടി രൂപ ചെലവഴിച്ചാണ് ടാങ്ക് നിർമ്മിക്കുക. 15 വാർഡുകളിലേക്ക് കുടിവെള്ളമെത്തുന്ന പദ്ധതിയാണിത്. KNG റോഡിന്റെ വെളിയന്തോട് ഭാഗത്ത് ഡ്രെയിനേജ് പൂർണ്ണമാകണമെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തുള്ള കുറച്ച് ഭൂമി കൂടി ലഭിക്കണം. നാടിന്റെ പൊതു ആവശ്യമായതിനാൽ ഇക്കാര്യവും പരിഗണിക്കാമെന്ന് DFO ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയാക് നാന്തോപ്പിൽ ഷൈജി മോൾ എന്നിവരും സംബന്ധിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും ജനങ്ങളോട് LDF നൽകിയ വാഗ്ദാനമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി 750 കോടി രൂപ അനുവദിച്ച് ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തികൾ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള 7 പഞ്ചായത്തുകളിലും നടക്കുകയാണ്. കാരണം ആ പദ്ധതി ഒരിക്കലും മുനിസിപ്പാലിറ്റിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലല്ല അതിനെ കേന്ദ്ര ഗവൺമെൻറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് പകരമായി മുനിസിപ്പൽ ഏരിയയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ചില പദ്ധതികൾ സ്കീമുകൾ ഉണ്ടായിരുന്നു. ആ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 9 ജില്ലയിലും 10 കോടിയോളം രൂപ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ച് കിട്ടി. അത് സ്റ്റോറേജ് ടാങ്കിന് വേണ്ടി മാത്രമുള്ള പണമാണ്. അപ്പോൾ സ്റ്റോറേജ് ടാങ്കിന്റെ സ്ഥലം കിട്ടേണ്ടത് നമുക്കറിയാം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. റിയൽ ഫ്രൂട്ട് പവർ, റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ.